നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇല്ല, ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. എല്ലാം തുടങ്ങിയത് നീ തന്നെയായിരുന്നു, ഇപ്പൊ തുടരുന്നതും നീ തന്നെയാ. നുണ, അങ്ങനെ അങ്ങ് നല്ല പിള്ള ചമയാൻ നിങ്ങൾ ശ്രമിക്കണ്ട. നമ്മള് തമ്മിലൊരു കരാറുണ്ടായിരുന്നു, നിങ്ങൾ എന്നോട് വാക്കാൽ സമ്മതിച്ച ഒരു കരാർ, ഓർമ്മയുണ്ടോ? സമ്മതിച്ചതല്ലോ, എന്നെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതല്ലേ? എന്നെ എന്റെ വേണ്ടപ്പെട്ടവരിൽ നിന്നും അകറ്റി എന്റെ ജീവിതം നീ പിടിച്ചു പറിച്ചതല്ലേ? നിങ്ങളുടെ ഉള്ളിൽ ഈ ധൈര്യം എങ്ങനെ മുളച്ചു വന്നുവെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത്രയും നാളും അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ നിങ്ങൾ ഇപ്പൊ ചടകുടഞ്ഞ് എഴുന്നേക്കാൻ ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുന്നത്. വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ് നീ ഇങ്ങനെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു വാക്കുപോലും തെറ്റിച്ചിട്ടില്ല. ഓ, എന്റെ മകന്റെ നല്ലതിന് വേണ്ടിയാ നിന്റെ ഭീഷണിക്ക് വഴങ്ങി ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്നും അവന്റെ നല്ലത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കലും നിനക്ക് തടസ്സമായി വരില്ല. എന്നെ പോകാൻ മാത്രം അനുവദിച്ചാ മതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നിങ്ങളുടെ മാത്രം തീരുമാനമല്ലല്ലോ. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എവിടെയാണെന്നും ഒക്കെ ഗിരിയും സുമിയും ഒക്കെ അറിഞ്ഞു. നിങ്ങൾ അവരെ തേടിപ്പോയില്ലെങ്കിലും അവര് നിങ്ങളെ തേടി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിട്ടാൽ അത് ശരിയാവില്ല മഹാലക്ഷ്മി. അതെനിക്കാവത്ത, എന്റെ നിലനിൽപ്പും സുരക്ഷിതത്വവും ഞാൻ നോക്കിയല്ലേ പറ്റൂ. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വിശ്വസിക്കൂ അനുരാധ. എന്നെ എന്റെ വഴിക്ക് ജീവിക്കാൻ വിട്. ഞാൻ പോയിക്കോട്ടെ, എനിക്കൊരു മോളുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക്. അവളെ ഓർത്തെങ്കിലും എന്നെ പോകാൻ അനുവദിക്കേ. ഇതൊന്നും എനിക്ക് പുതിയ വാർത്തകളല്ല മഹാലക്ഷ്മി. നിന്റെ എല്ലാമെല്ലാമായ പ്രതീക്ഷ എന്ന അനാഥ പെണ്ണിനെ പറ്റി എനിക്കറിയാം. കഴിഞ്ഞ 30 വർഷവും ഞാൻ നിങ്ങളെക്കുറിച്ച് യാതൊന്നും അന്വേഷിക്കാതെ നിങ്ങളെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വിട്ടേക്കുവാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത്? ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോ ചലനങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനാഥ പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയത് ഞങ്ങൾക്കൊരു ശല്യമല്ലാത്തടത്തോളം ഞങ്ങളത് കണ്ണടച്ച് കളഞ്ഞു. പക്ഷേ ഓർമ്മയുണ്ടോ, ഗിരിയുടെ കല്യാണത്തിന് മുൻപ് നിങ്ങൾ അവളെ ഗിരിയുടെ അടുത്തേക്ക് അയച്ചത്? അന്ന് മുതൽ നിങ്ങൾക്ക് തെറ്റിത്തുടങ്ങി. നിങ്ങളെ കണ്ണും പൊട്ടി വിശ്വസിച്ചാൽ അത് വലിയ അബദ്ധമായി പോകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാനും തുടങ്ങി. ഇല്ല, നീ കരുതുന്ന പോലെ ഒരു ദുരുദ്ദേശത്തോടെയല്ല പ്രതീക്ഷ എന്ന് ഗിരിയെ തേടി വന്നത്. എന്റെ മോന്റെ കല്യാണം അകന്നു നിന്ന് ഒരഗതിയെ പോലെ എങ്കിലും ഒന്ന് കാണണമെന്ന ഒരാഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുമാത്രം നടത്തിയെടുക്കാനാ അവൾ ശ്രമിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അവനെ 10 മാസം നൊന്ന് പ്രസവിച്ച അമ്മയല്ലേ ഞാൻ. മതി, ഇനി എന്തായാലും അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഗിരിയെ കാണുന്നത് പോയിട്ട് നിങ്ങൾ ഇനി പുറം ലോകം പോലും കാണാൻ പോകുന്നില്ല, അതിനൊരു സംശയവും വേണ്ട. Thank you.
അമ്പലത്തിൽ കയറിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. നന്നായി. സുമിതയുടെ കൂടെ വന്ന് തൊഴുത് മാലയിട്ടതല്ലേ ഞാൻ? തിരിച്ചു വരുമ്പോഴും ഒരുമിച്ച് തൊഴുത് ഇറങ്ങാനായല്ലോ. അല്ല, അമ്പിയമ്മാവൻ ഇറങ്ങുന്നില്ലേ? ഹേയ്, ഇല്ല, ആളിറങ്ങാൻ പറ്റിയ അവസ്ഥയിലല്ല, ഭയങ്കര ടയർഡാ. ടയർഡോ? എന്റെ പൊന്നു സുമി, യാത്രയൊക്കെ സംഭവ ബഹുലമായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചൊന്നും എനിക്ക് വിശ്വസിക്കാൻ കൂടെ പറ്റുന്നില്ല. ഏതോ കൊട്ടേഷൻ ടീമിന് ആള് മാറിപ്പോയതാ. ഇതിനു പിന്നിൽ വേറെ ആരും ആവില്ല. ഇത് കണ്ണിച്ചോരില്ലാത്ത ഗിരിയുടെ സ്വന്തം വീട്ടുകാരുടെ പണി തന്നെയായിരിക്കും. എന്താ സുമി, എന്താ ആലോചിക്കുന്നേ? ഏ, ഒന്നുമില്ല. ശരിയാ ഗിരി പറഞ്ഞത്, കൊട്ടേഷൻ ടീമിന് ആള് മാറിപ്പോയത് തന്നെയായിരിക്കും. വാ, നമുക്ക് പോ. വിശേഷങ്ങളല്ലേ ഉള്ളൂ അല്ലേ ചമ്മ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.